കോട്ടയം കഞ്ഞിക്കുഴി ജംഗ്ഷന് സമീപം പുതുപ്പള്ളി റോഡ് ബസ് സ്റ്റോപ്പിൽ ചെറിയ മുറിയിൽ കഴിഞ്ഞ 60 വർഷമായി സൈക്കിൾ ഡോക്ടറായി ഗോവിന്ദൻ ഉണ്ട്. മാങ്ങാനം കൊല്ലം പറമ്പിൽ വീട്ടിലെ ഗോവിന്ദന് 10-ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് സൈക്കിളിനോടുള്ള കമ്പം. സൈക്കിളിനോടുള്ള കമ്പം കയറി പഠനം ചെറുപ്പത്തിലേ നിർത്തി. സൈക്കിൾ ചവിട്ടി സൈക്കിളിനെ കുറിച്ച് പഠിപ്പിച്ചു. ചെറുപ്പകാലത്ത് 200 രൂപയ്ക്ക് വാങ്ങിയ ഹെർക്കുലി സൈക്കിളാണ് ആദ്യം വാങ്ങിയത്. ആ മോഡൽ സൈക്കിളിന് ഇന്ന് 8,000 രൂപ വരും. കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്കും ഇടുക്കിയിലേക്കുമൊക്കെ സൈക്കിളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത കാര്യം ഗോവിന്ദൻ ആവേശത്തോടെയാണ് പറയുന്നത്. ഒരു സൈക്കിളിൽ കയറി ഒരു സൈക്കിളിൽ രാവിലെ പിടിച്ചുകൊണ്ട് ഏലപ്പാറ കഞ്ഞിക്കുഴി വരെ വന്നു. രണ്ട് സൈക്കിള് ഒരേ ഒരു കിണക്കം 5 സൈക്കിളിൽ പോകാം. ഒരു സൈക്കിളിൻ്റെ പെടലിൽ നിന്ന് നിൽക്കുന്ന സൈക്കിളെ ഒരു സൈക്കിളോട് ഉടക്കിയിട്ട് ഒരു സൈക്കിളിൽ സാൻഡ വെച്ച് വെച്ച് 2 സൈക്കിള് അതായത് ഉടക്കി വെച്ച് വെച്ച് അതിൻ്റെ ആൻഡ് പിടിച്ചിട്ട് ഇറക്കം വിട്ടു പോകാം 5 എണ്ണം ഒറ്റ ട്രിപ്പിന്. ജീവിത മാർഗത്തിന് സൈക്കിൾ മെക്കാനിക്കായി. ആദ്യം വീടിന് സമീപം സൈക്കിൾ റിപ്പയറിംഗ് തുടങ്ങി. കഴിഞ്ഞ 60 വർഷമായി കഞ്ഞിക്കുഴിയിലാണ്. രാവിലെ 10 മണിക്ക് കട തുറന്നാൽ ഉച്ചയാകുമ്പോൾ 500 രൂപയ്ക്ക് പണിയുന്ന കാലമുണ്ടായിരുന്നു. ഇപ്പോൾ സൈക്കിൾ ഉപയോഗം കുറഞ്ഞതുകൊണ്ട് പണിയും കുറവാണ്. ഇപ്പോഴും വന്നാൽ പണിയാം. ആരാ പണിയുന്നത്? വൈകിട്ട് 6 പോകും. ഇപ്പോൾ പണിക്കുറവായ മുമ്പ് 12-2 വരെയൊക്കെ ഇരിക്കാറുണ്ട്. അങ്ങനെ സൈക്കിളിൻ്റെ യുവമായിരുന്നു. സൈക്കിൾ ആർക്കും വേണ്ട. ഓട്ടോറിക്ഷക്കാർ, ഇരുചക്രവാഹനക്കാരും ടയറിന്റെ പഞ്ചർ ഒട്ടിക്കാനും വരുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് ചിലവ് കാശ് കിട്ടും. ഇപ്പോൾ കുട്ടികളുടെ ആഡംബര സൈക്കിളിനാണ് പണി കൂടുതൽ. പഞ്ചർ ഒട്ടിയിലും സ്പ്രേ പെയിന്റിങ്ങും എല്ലാം ചെയ്യുന്നുണ്ട്. കോവിഡ് കാലത്ത് കുറച്ചുനാൾ വീട്ടിലിരുന്നു. ഇപ്പോൾ മാസ്ക് ഒക്കെ വെച്ച് വർക്ക്ഷോപ്പിൽ സജീവമാണ്. സൈക്കിൾ നന്നാക്കി കിട്ടിയ കാശ് കൊണ്ടാണ് കുടുംബം നോക്കിയത്. കുറച്ച് കടങ്ങളൊക്കെയുണ്ട്, പണി ചെയ്ത് തീർക്കണം. ഇപ്പോൾ കുട്ടികൾക്കെല്ലാം ബുള്ളറ്റ് പ്രേമമാണെന്നാണ് ഗോവിന്ദന്റെ പരാതി. രാവിലെ കടയിലെത്തിയാൽ പണി കുറവാണെങ്കിൽ സമീപ പ്രദേശമെല്ലാം തൂത്ത് വൃത്തിയാക്കുന്നതും നാട്ടുകാർക്ക് കൗതുകമാണ്. നല്ല വൃത്തിയായി പണി ചെയ്യുമെന്നതുകൊണ്ട് ഗോവിന്ദനെ തേടി ആൾക്കാരെത്തും. ഇപ്പൊ വന്നിട്ട് 60 വർഷത്തോളമായി. എല്ലാ ദിവസവും വരും. രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പണിയില്ലെന്ന് വരിയിൽ ഇവിടെ ഈ പരിസരം മുഴുവൻ തൂത്തുവാരും, എല്ലാം വൃത്തിയാക്കും. അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് പുള്ളിക്ക്. പിന്നെ ചില ദിവസമൊക്കെ ന്യായമായിട്ടുള്ള പണികളുണ്ട്. പിന്നെ പ്രായമായില്ലേ, അതിൻ്റെതായ താമസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് പുള്ളിക്ക്. കോവിഡ് കാലത്ത് ഈ 85-ാം വയസ്സിലും ഗോവിന്ദൻ സൈക്കിൾ ചക്രത്തിന്റെ കോട്ടം പിടിച്ച് ജീവിതം നേരെയാക്കാനുള്ള ശ്രമത്തിലാണ്. ന്യൂസ് ഡെസ്ക്, കൗമുദി.